ഹലോ കൂട്ടുകാരെ, പൊന്നു സ്റ്റിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മറക്കല്ലേ. പ്ലീസ്. അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു മരുന്ന് കോയി റെഡിയാക്കിയെടുത്താലോ? പ്രസവ ശുശ്രൂഷ മരുന്നിന് ഉപയോഗിക്കുന്ന മരുന്ന് കോയി, കരിങ്കോയി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് സാധാ നാടൻ കോഴി വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ കോഴി വെച്ചിട്ട് ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോ വിട്ടിരുന്നു. അതിന് വേണ്ടിയിട്ട് കരിങ്കോയിയുടെ ഇറച്ചിയാണിത്. കരിങ്കോയി അറുത്ത് ഇറച്ചിയാക്കി വെച്ചതാണ്. ഇതിയ മസാലകൾ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി. ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് കുരുമുളക് പൊടി ചേർത്തു. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തു. 1¼ ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തു. പിന്നീട് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇത് നല്ല ജീരകം, ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കരിങ്കോയി ഞാൻ അതിൽ ചേർത്തിട്ടുള്ള പൊടികളെന്ന് പറയുന്നത് കുരുമുളകിൻ്റെ പൊടി. കുരുമുളക് പൊടി 1½ ടേബിൾ സ്പൂണിൻ്റെ മുകളിലായിട്ട് 2 ഉള്ളിലായിട്ടും ചേർത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തു. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തു. ഇനി ഇത് നല്ലപോലെ ആവശ്യത്തിന് ഉപ്പും, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർക്കുക. ഇപ്പോൾ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, 1/4 ഗ്ലാസ്. ഇനി നമുക്ക് ആവശ്യത്തിന് വേവാള നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവുണ്ട് കരിങ്കോയിക്ക്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഗ്ലാസ് അളവിനാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് 1 പിഞ്ചുപ്പും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള മസാല എന്ന് പറയുന്നത് കുരുമുളക്, കുരുമുളകിൻ്റെ പൊടി, മല്ലിയുടെ പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നീട് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി. അതൊക്കെ ഞാൻ ഇതുപോലെ കീറിയിടുക ചെയ്തത്. ചതക്കിയിട്ടൊന്നുമില്ല, ഇതിങ്ങനെ നടുക പിളർത്തി ചേർത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് പിന്നെ വേണ്ട നല്ല ജീരകം, അതൊക്കെ നമുക്ക് താളിച്ച് വയ്ക്കാൻ വേണ്ടതാണ്. അത് നമുക്ക് വെച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മളൊന്ന് ഫ്ലെയിം ഓൺ ആക്കാം. ഗ്യാസ് ഓൺ ചെയ്തു. ഇതവിടെ കിടന്ന് വേവട്ടെ. ഇത്രയും സാധനങ്ങളാണ് നമ്മളിൽ പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ നമ്മുടെ അതിലോട്ട് വേണ്ട അളവിനനുസരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പൊടികൾ ചേർക്കുന്നൊക്കെ ആണെങ്കിൽ അധിക എരിവൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി 2 ടേബിൾ സ്പൂണ് തന്നെ ആയി. ഇനി ഇത് കൈനുള്ളതിന് 2 നുള്ളേ ഉള്ളൂ മല്ലിപ്പൊടി. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയായി. ഇതൊരു കൈനുള്ളതിന് 1 നുള്ള് മഞ്ഞൾപ്പൊടി. ഇപ്പോൾ 1¼ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മൊത്തത്തിൽ ചേർത്തത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കുറച്ച് കൊടുക്കേണ്ടവർക്ക് കുറച്ച് കൊടുക്കുക. ഇഞ്ചിയൊന്നും ജീരകപ്പൊടി ഉണ്ടാക്കുന്നേക്ക് നല്ല ജീരകം ചേർത്ത് ജീരകപ്പൊടി ഉണ്ടാക്കുന്നേക്ക് ചേർക്കാറില്ല. എവിടെയെങ്കിലും ചേർക്കലുണ്ടോ എനിക്കറിയില്ല, ഞങ്ങൾ ചേർക്കാറില്ല. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചു. ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ. ഇനി അതിലോട്ട് വേണ്ടതാണത് നല്ല ജീരകം. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ചൂടായ ചട്ടിയിലിട്ടിട്ട് ചൂടാക്കിയെടുത്തു, എന്നിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. നല്ല ജീരകം 1½ ടേബിൾ സ്പൂണൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നീട് കുറച്ചധികം ചെറിയുള്ളി വേണം തളിച്ചെടുക്കാൻ.
പിന്നെ അതിലോട്ട് തന്നെ കുറച്ച് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി കുറച്ചധികം ഞാൻ വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി താളിച്ച് വെക്കുന്നതിൽ കുറച്ച് ചേർക്കുന്നുള്ളൂ. പ്രസവ മരുന്നായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വെളുത്തുള്ളി വലിയൊരു ഉണ്ട, ഒരു വെളുത്തുള്ളിയുടെ ഉണ്ട തന്നെ ചേർക്കുക. നമ്മൾ വേവിക്കുന്നതിൽ ചേർത്താലും താളിക്കുന്നതിൽ നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് നെയ്യിലൊക്കെ മൂപ്പിച്ച് അത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലതുമാണ് വെളുത്തുള്ളിയൊക്കെ കഴിക്കുന്നത്, പ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇനിയിത് താളിച്ചെടുക്കണം. പിന്നീട് വേണ്ടത് വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ വേണം. പിന്നീട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം നമ്മുടെ കരിങ്കോഴി വേവട്ടെ. കറിവേപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലോട്ട് വേണ്ടത് താളിച്ചെടുക്കണം. നമ്മുടെ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കരിങ്കോഴി നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നല്ല വേവുണ്ട്, പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂല. കുറച്ച് സമയം കിടന്ന് വേവണം. നല്ല ഫലമുള്ള കോഴിയാണ് കരിങ്കോഴി, മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഉപ്പ് കുറവാണ്, പക്ഷെ അകലെ ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. കിടന്ന് വേവട്ടെ, കിടന്ന് വേവട്ടെ. നമുക്ക് അടച്ച് വെക്കാം. നമ്മുടെ കരിങ്കോഴി വെന്തിട്ടുണ്ടോ നോക്കാം. നമുക്ക് നമ്മുടെ കോഴി നല്ലപോലെ വെന്ത് വെള്ളമെല്ലാം കുറുകി, ചാറ് കുറുകി വന്നിട്ടുണ്ട്. അധികം വെള്ളത്തിൽ വെക്കരുത്, നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കുക. നല്ല തിക്ക് വേവിയാക്കിയിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കരിങ്കോഴി പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കിക്കാം, ഉള്ളി താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 teaspoon നെയ്യ് ചേർക്കുന്നുണ്ട്. 1.5 teaspoonൻ്റെ അടുത്തായിട്ട് നെയ്യ് ഒഴിച്ചെടുക്കുക. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, പ്രസവരക്ഷക്കുള്ള ഇതായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ 1.5 teaspoon മുകളിലും ചേർത്ത് കൊടുക്കാം. ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നുള്ളു, ഇവിടെ വീട്ടിൽ കഴിക്കാനാണ്. അപ്പോൾ നെയ്യിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ചതാണ്. ഒരു 1.5 teaspoon നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 tablespoonകളോ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഒരു 2 tablespoonൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ ചട്ടി നല്ലപോലെ, നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയും നല്ലപോലെ മിക്സായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വരട്ടെ. പറ്റേ ഡാർക്ക് നമ്മൾ കറിയിലോട്ടൊക്കെ താളിച്ച് വയ്ക്കുന്ന ആ കളറ് വരണ്ട, ഇത് ഒരു മീഡിയം കളറിലായി വന്നാൽ മതി. നമുക്ക് കഴിക്കാനുള്ളതാണ് ഈ ഇറച്ചിയുടെ കൂടെ കഴിക്കുക, വെളുത്തുള്ളിയൊക്കെ കൂട്ടി കഴിക്കുക ചെയ്യുക. അപ്പോൾ പറ്റ ഡാർക്ക് കളറായി മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്കിതിലോട്ട് നല്ല ജീരകം പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ഒരു 1.5 tablespoonൻ്റെ അടുത്ത് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ. നല്ലപോലെ അതിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യിലും വെളിച്ചെണ്ണയിലും കടന്ന് നല്ലപോലെ മിക്സായിട്ട് നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ചെടുത്ത കരിങ്കോഴി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കരിങ്കോഴി ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കറിവേപ്പ് ചേർത്തിട്ടുണ്ട്, 3-4 തണ്ട് കറിവേപ്പ് ചേർത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ മരുന്നുകോഴി കരിങ്കോഴി മരുന്നുകോഴി റെഡിയായി. നല്ല ടേസ്റ്റ് മാത്രമല്ല, വളരെ മെഡിസിനൽ വാല്യുള്ളൊരു കോഴിയാണ് കരിങ്കോഴി. കഴിക്കുന്നത് വളരെ നല്ലതാണ്, പ്രസവരക്ഷക്കൊക്കെ ഏറ്റവും നല്ലതാണ് മരുന്നുകോഴി. മരുന്നുകോഴിക്ക് കരിങ്കോഴി യൂസ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കരിങ്കോഴി ഉള്ളവരൊക്കെ ഒന്ന് പറ്റിയെങ്കിലും ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, ഓക്കെ, മാ അസ്സലാമ.